അദാനി ഗ്രൂപ്പിനെതിരായ റിപ്പോർട്ടിൽ ഉറച്ചു നിൽക്കുന്നതായി അമേരിക്കൻ ഫോറൻസിക് ഫിനാൻഷ്യൽ റിസർച്ച് സ്ഥാപനമായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ ഉന്നയിച്ച എൺപത്തിയെട്ട് ചോദ്യങ്ങൾക്ക് അദാനി ഗ്രൂപ്പിന് കൃത്യമായ മറുപടിയില്ലെന്നും ഏത് നടപടിയും നേരിടാൻ തയ്യാറാണെന്നും ഹിൻഡൻബർഗ് അധികൃതർ അറിയിച്ചു വിശദമായ രേഖകളുടെ പിൻബലത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നിയമ നടപടിക്ക് അദാനി മുതിരുന്നതിൽ കഴമ്പില്ലെന്നും ഹിൻഡൻബർഗ് അറിയിച്ചു റിപ്പോർട്ട് നിക്ഷേപകരിൽ അനാവശ്യ ഭീതി ഉണ്ടാക്കിയെന്നാരോപിച്ച് അദാനി ഗ്രൂപ്പ് നിയമ നടപടിക്കൊരുങ്ങവെയാണ് ഹിൻഡൻബർഗ് നിലപാട് വ്യക്തമാക്കിയത് അദാനി ഗ്രൂപ്പിന്റെ ഓഹരി മൂല്യം പെരുപ്പിച്ചു കാണിക്കുന്നതാണെന്നാണ് ഹിൻഡൻബർഗ് റിസ്വാച്ചിൻ്റെ പ്രധാന കണ്ടെത്തൽ ഈ ഓഹരികൾ വെച്ച് വൻ തുക വായ്പ എടുത്തെന്നും അദാനി കുടുംബത്തിന് വിദേശത്ത് ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തിയിരുന്നു പന്ത്രണ്ടായിരം കോടി ഡോളർ ആസ്തിയുള്ള ഗ്രൂപ്പ് ഇതിൽ പതിനായിരം കോടി ഡോളർ ലേറെ നേടിയത് ഇത്തരം കള്ളത്തരത്തിലൂടെയാണെന്നും രണ്ടു വർഷമെടുത്ത് തയ്യാറാക്കിയെന്ന് അവകാശപ്പെടുന്ന റിപ്പോർട്ട് പറയുന്നു റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം തൊണ്ണൂറായിരം കോടി രൂപയുടെ ഇടിവാണ് ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പ് നേരിട്ടത് അദാനിയുടെ ലിസ്റ്റ് ചെയ്ത കമ്പനികളെല്ലാം ഇടിവ് നേരിട്ടു നിക്ഷേപകർ ഓഹരികൾ വിറ്റഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അദാനി ഗ്രൂപ്പ് വാർത്താക്കുറിപ്പിറക്കിയിരുന്നു റിപ്പോർട്ട് നുണയെന്ന് വാദിച്ചെങ്കിലും വീഴ്ച തടയാനായില്ല രണ്ടാമതൊരു വാർത്താക്കുറിപ്പിറക്കി നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദാനി ഗ്രൂപ്പ് അറിയിച്ചു ഓഹരി വിപണിയിൽ നിന്ന് ഇരുപതിനായിരം കോടി രൂപ സമാഹരിക്കാനായി അദാനി എൻ്റർപ്രൈസസിൻ്റെ എഫ് സിഒ നടക്കാൻ പോകുന്നു ഇത് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് വിദേശ ഇടപെടൽ അനുവദിച്ചു കൊടുക്കാനാകില്ല ഇന്ത്യയിലെയും അമേരിക്കയിലെയും നിയമസാധ്യതകൾ പരിശോധിക്കും അദാനി ഗ്രൂപ്പ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് യൂ